ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടി ആയിരുന്ന ഏറ്റവും അധികം കാലം ഈ രാജ്യം ഭരിച്ച മുത്തശ്ശി പാർട്ടി നാമാവശേഷമായിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇങ്ങനെ തകർന്നടിയാൻ കാരണം? കാരണങ്ങൾ എണ്ണി എണ്ണി പറയാൻ സാധിക്കും. ഒന്നാമത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആശയ ദൃഢതയില്ലായ്മയാണ്. കോൺഗ്രസ് ഒരു കാലത്തും അതിനുള്ളിൽ തന്നെ ഒരു ബൈൻഡിംഗ് ഐഡിയോളജി ഉള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമേയല്ല, അതൊരു ആൾക്കൂട്ടമാണ്. ഈ ആൾക്കൂട്ടങ്ങൾക്ക് യാതൊരുവിധ മോറൽ, എത്തിക്കൽ, പൊളിറ്റിക്കൽ കോഡുകളും കാണില്ല. അത് വളരെ റാൻഡമായി കൂടിച്ചേരുന്ന, അന്നന്നത്തെ ബലാബലങ്ങൾ തീരുമാനിക്കുന്ന ഒരു ഗുസ്തി സംഘമാണ്. അതിനപ്പുറത്തേക്ക് ഒരു കോമൺ ഗോളും ഒരു കോമൺ വിഷനും ഈ സംഘടനയിലെ നിലവിലെ അംഗങ്ങൾക്ക് ആർക്കുമില്ല. കഴിഞ്ഞ കുറേ കൊല്ലമായി ഇവർക്കുണ്ടായിരുന്ന കോമൺ ഗോൾ അധികാരം നേടുക എന്നൊരൊറ്റ പരിപാടിയായിരുന്നു. അതിലൂടെ അഴിമതിയും മോഷണവും വഴി അവനവൻ്റെ കീശ വീർപ്പിക്കലും. അധികാരം അവർ ആഗ്രഹിച്ചിരുന്നത് ധനസമ്പാദനത്തിനായിരുന്നു. അധികാര കൊതിയെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ കോൺഗ്രസിന് ഇന്നത്തെ അവസ്ഥ വരില്ലായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയൊരു വിൽ പവർ പോലും അവർക്കില്ല. അവിടെയാണ് ബി ജെ പി കൃത്യമായി കളമറിഞ്ഞു കളിച്ചത്. ആശയ ദൃഢതയില്ലാത്തവരെ വിലക്കെടുക്കുക എന്ന സിമ്പിൾ തന്ത്രം അവർ പയറ്റി. അങ്ങനെ അധികാരം ഇല്ലാതെയും കോൺഗ്രസുകാർക്ക് ധനികരാകാൻ സാധിക്കും എന്നായപ്പോൾ അവർ അടപടലം പാർട്ടി മാറി. ത്രിപുര, അരുണാചൽ പ്രദേശ്, ഗോവ എന്നിവിടങ്ങളിൽ സംഭവിച്ചത് അതാണ്. ആൾക്കൂട്ടങ്ങൾക്ക് ആദർശമുണ്ടാകുമെന്ന് ധരിക്കുന്നവരാണ് ബുദ്ധിശൂന്യർ. അവർക്ക് ഒരു ആദർശത്തോടോ വ്യക്തിത്വത്തോടോ സംഘടനയോടോ യാതൊരുവിധ കമ്മിറ്റ്മെന്റുമില്ല, കൂറുമില്ല. ഇനി നാളെ ബി ജെ പിയേക്കാൾ കാശ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവർ ബി ജെ പിയും വിടും. തൽക്കാലം അങ്ങനെ ഒരു പാർട്ടി ഇല്ലാത്തത് കൊണ്ട് അവർ ബി ജെ പിയിൽ തുടരുന്നു എന്നേ ഉള്ളൂ. രണ്ടാമത്തേത് ജനകീയ പ്രക്ഷോഭങ്ങളെ ഉയർന്നു വരുന്നതിൽ നിന്ന് തടയുന്നതാണ്. കോൺഗ്രസ് എപ്പോഴാണ് അവസാനമായി ഒരു മാസ് മൂവ്മെന്റ് നയിച്ചതെന്ന് ഓർമ്മയുണ്ടോ? കർഷക പ്രക്ഷോഭം അതിന്റെ രണ്ടാം ഘട്ടത്തിൽ എത്തിയപ്പോഴാണ് രാഹുൽ ഗാന്ധി ഉറക്കം വിട്ടുയരുന്നത്. പ്രിയങ്ക തൊപ്പിയും വെച്ചിറങ്ങിയത് അപ്പോഴാണ്. ആളായിട്ടോ അർത്ഥമായിട്ടോ ഇവർക്ക് ഒരുവിധ പ്രക്ഷോഭങ്ങൾ നയിക്കാനുള്ള കെൽപ്പ് ഇപ്പോഴില്ല. എന്നാൽ ബി ജെ പി കഴിഞ്ഞാൽ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് താനും. എന്തൊരു വിരോധാഭാസമാണിത്! അതായത് ജനങ്ങളുടെ നിരാശയെ, ക്ഷോഭത്തെ, പ്രതീക്ഷയെ ഫലപ്രദമായി ചാനലൈസ് ചെയ്യേണ്ട ഒരു സ്ഥാനത്തിരിക്കുകയും അതൊന്നും കണ്ടില്ല എന്ന് നടിക്കുകയും ചെയ്യുന്നതിനോളം ക്രൈം വേറെ എന്താണുള്ളത്? എന്തെങ്കിലും ഒരു പ്രതിഷേധത്തിന് മീഡിയ അറ്റൻഷൻ കിട്ടിയിട്ടല്ലാതെ ഈ ഖദർ നേതാക്കൾ എന്നാൽ അതിലേക്ക് നൂലിൽ കെട്ടി ഇറങ്ങില്ല. അങ്ങനെയല്ല ഒരു പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ നടക്കേണ്ടത്. അതിന് വീട് വീടാന്തരം കയറിയിറങ്ങി അവരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരണം. അവരുടെ പ്രശ്നങ്ങൾ പൊതു പ്രശ്നങ്ങളാണെന്നും അതിന് ഉത്തരവാദി നിലനിൽക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയമാണെന്നും അവരെ ധരിപ്പിക്കണം. അവരുടെ ശക്തി അവർ വിചാരിക്കുന്നതിലും വലുതാണെന്ന് ബോധ്യപ്പെടുത്തണം. സംഘടിപ്പിക്കണം, ഒരുമിച്ച് നിർത്തണം. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ജനങ്ങളെ പൊളിറ്റിസൈസ് ചെയ്യണം. അതിന് പണിയുണ്ട്, ഖദറിൽ ചെളി പറ്റും. അതുകൊണ്ട് തന്നെ ഒരൊറ്റ കോൺഗ്രസ്സുകാരും അതിനിറങ്ങില്ല. അപ്പോൾ ഒന്നിനു പിറകെ ഒന്നായി എല്ലാ ജനനിരാശയും ഉപയോഗിക്കാത്ത അവസരങ്ങൾ പോലെ നശിച്ചു പോവുകയും ചെയ്യും. എന്നാൽ അവിടെയാണ് ഭാരതീയ ജനതാ പാർട്ടി മാറിക്കളിച്ചത്. ഓരോ ഗ്രാമത്തിലും ഓരോ 5 വീടുകൾക്കും ഒരു വോളണ്ടിയർ എന്ന നിലയിൽ അവർ ആളെ ഇറക്കി. അത് ഫലവും കണ്ടു. മൂന്നാമത്തേത് കഴിവുകെട്ട നേതാക്കന്മാരാണ്. രാഹുൽ ഗാന്ധി വ്യക്തിപരമായി എത്ര വലിയ തങ്കക്കുടമാണെന്ന് പറഞ്ഞാലും ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവ് എന്ന നിലയിൽ 110% ദുരന്തമാണ്. നെഹ്റു കുടുംബത്തിൽ ജനിച്ചു പോയി എന്നൊരു തെറ്റിന് ആ പാവത്തിനെ കൊണ്ട് എത്ര നാളായി കോൺഗ്രസ്സുകാർ കല്ലെടുപ്പിക്കുന്നു. അയാൾക്ക് അതിനുള്ള പാങ്ങില്ല എന്ന് എത്ര വട്ടം പുള്ളി തന്നെ അയാളുടെ പ്രവൃത്തി കൊണ്ട് തെളിയിച്ചിരിക്കുന്നു. പാർലമെന്റ് സെഷൻ പോലും അറ്റൻഡ് ചെയ്യാതെ ഏതോ സീക്രട്ട് വിദേശ ലൊക്കേഷനിലേക്ക് മുങ്ങുന്നത് മുതൽ ഇലക്ഷൻ അടുക്കുമ്പോൾ കാട്ടിക്കൂട്ടുന്ന തൈരുപ്പ് വെങ്കായം വരെയുള്ള കോമാളിത്തരം അതിന് തെളിവാണ്. ഈ ഗിമ്മിക് പൊളിറ്റിക്സിന്റെ കാലം രാജീവ് ഗാന്ധിയോടെ കഴിഞ്ഞു എന്ന് ആ പാവത്തിന് ഇപ്പോഴും അറിയില്ല. ഇന്ന് പാളത്തൊപ്പിയും വെച്ച് കുടിലിന്റെ സെറ്റിട്ട് പാവങ്ങളുടെ കൂടെ ഇരുന്ന് ചോറുണ്ടാൽ അത് നാടകമാണെന്ന് ഏത് സാധാരണക്കാരനും മനസ്സിലാവും. പിന്നെയുള്ളത് ഇന്ദിരയുടെ മൂക്കുള്ള പ്രിയങ്കാ ഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി നാടക നടിയൊന്നുമല്ലല്ലോ. അവരുടെ മുഖസാദൃശ്യം കൊണ്ട് മാത്രം ഒരാൾക്ക് അവർക്ക് പകരം കയറി നിൽക്കുവാൻ. പ്രിയങ്കാ ഗാന്ധി റോബർട്ട് വാദ്രയുടെ പൊളിറ്റിക്കൽ അംബീഷന് വഴിയൊരുക്കാനുള്ള തത്രപ്പാടിലാണ്. പിന്നെ വർഷങ്ങളായി സെമി പൊളിറ്റിക്കലി റിട്ടയർഡായ സോണിയാഗാന്ധി. പിന്നെ ആരാണ് ബാക്കിയുള്ളത്? എ കെ ആന്റണിയും. അതിലും ഭേദം അവിടെ ഒരു കല്ലെടുത്ത് വെക്കുന്നതാണ്. പിന്നെയുള്ളത് ഒരു ശശി തരൂറാണ്. പുള്ളിക്ക് കഴിവുണ്ട്, കോൺഗ്രസിലെ ഇന്നത്തെ നിലയ്ക്ക് ഏറ്റവും ടോപ്പാണ്. എന്നാൽ അദ്ദേഹത്തിനും സേഫ് ഗെയിമിനല്ലാതെ മറ്റൊന്നിനും താല്പര്യമില്ലാത്ത മട്ടാണ്. കടുത്ത സംഘപരിവാർ ചായവുള്ള കെ സി വേണുഗോപാലൊക്കെ പാർട്ടിയുടെ തലപ്പത്തേക്ക് എത്തുന്നു എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ. അപ്പോൾ പിന്നെ നാഥനില്ലാ കളരിയായിരുന്ന ഒരു പാർട്ടിയെ കൊണ്ട് എന്ത് സാധിക്കുമെന്നാണ് നിങ്ങളൊക്കെ കരുതുന്നത്? നാലാമത്തേത് ലക്ഷ്യബോധമില്ലാത്ത അണികളാണ്. കഴിവുകെട്ട നേതാക്കൾ ഉണ്ടായാൽ അതിൻ്റെ അടുത്തപടി ലക്ഷ്യബോധമില്ലാത്ത അണികൾ ഉണ്ടാവുന്നതാണ്. തിരഞ്ഞെടുപ്പ് അടുക്കുന്നതിന് 6 മാസം മുൻപ് മാത്രം കുത്തിത്തിരിപ്പ് ഉണ്ടാകാനിറക്കുന്ന നേതാക്കന്മാർക്ക് സത്യം പറഞ്ഞാൽ അത്തരം അണികൾ തന്നെയാണ് വേണ്ടത്. കുറച്ചെങ്കിലും രാഷ്ട്രീയ സത്യസന്ധതയും മോറൽ കോഡുമുള്ള ഒരാൾക്ക് കോൺഗ്രസിൽ ഒരു കഴിവുകേടും സഹിച്ച് തുടരാനാവില്ല. ബാക്കിയാവുന്ന ഇത്തരം ചിതറിക്കിടക്കുന്ന മെമ്പർമാരാണ്. അത് കോൺഗ്രസ് പോലും സമ്മതിക്കുന്ന കാര്യമാണ്. അതാണ് അവർ സെമി കേഡറിലേക്ക് മാറും എന്ന് അവർ തന്നെ പറഞ്ഞത്. പക്ഷേ കേഡർഷിപ്പ് വേറെ പരിപാടിയാണ്. അതിന് ഏറ്റവും അടുത്തിട്ടുള്ള ഒരു ഐഡിയോളജി വേണം, ഒരു കോഡ് വേണം.
അതില്ലാതെയുള്ള കേഡർഷിപ്പ് ഗുണ്ടാ സംഘമാണ്, കേസ് ബ്രിഗേഡ് പോലുള്ള ഗുണ്ടാ സംഘങ്ങൾ. അഞ്ചാമത്തേത് മൃദു ഹിന്ദുത്വ സമീപനമാണ്. ബി ജെ പിക്ക് ഹിന്ദുത്വയുടെ മാർക്കറ്റ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മനസ്സിലാക്കി കൊടുത്തത് തന്നെ കോൺഗ്രസ് ആണ്. അവർ ഭരിച്ച 60 വർഷവും അവരുടെ സമീപനം അതുതന്നെയായിരുന്നു. ബി ജെ പിക്ക് നാടകം തുടങ്ങാനുള്ള തട്ടൊരുക്കിയത് അവരാണ്. അങ്ങനെയാണ് അവർക്ക് തന്നെ പ്രസക്തി ഇല്ലാതായത്. പിന്നെ ജനുസിലെ ഉള്ള പൊളിറ്റിക്കൽ ഐഡിയോളജി ഇല്ലായ്മ കൂടിയായപ്പോൾ ഉളുപ്പുമില്ലാതായി. അതാണ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കാവിയും പുതപ്പും കുറിയുമിട്ട് പൂണൂലും ധരിച്ച് രാഹുലും പ്രിയങ്കയും ഒക്കെ ഇറങ്ങുന്നത്, ഇന്ത്യ ഹിന്ദുക്കൾ ഭരിക്കണമെന്ന് പറയുന്നത്. മൃദു ഹിന്ദുത്വത്തെ പോലും ബി ജെ പിയെ സഹായിക്കുന്ന ഒരു പരിപാടിയെന്നില്ല. അവസാനത്തെ ജനങ്ങൾക്കുള്ള വിശ്വാസമില്ലായ്മയാണ്. ഇനി ആരുടെയും പിന്തുണ ഇല്ലാതെ ജനങ്ങൾ സ്വയം സംഘടിച്ച് തന്നെ ബി ജെ പിയെ തുരത്താൻ തീരുമാനിച്ചു എന്ന് കരുതുക. അങ്ങനെ അവർ കോൺഗ്രസിന് വോട്ട് ചെയ്തു എന്ന് കരുതുക. എന്താവും സംഭവിക്കുക? ബി ജെ പി ഈസിയായി അവരെ പർച്ചേസ് ചെയ്യും. പുതുച്ചേരി പോലെ, ഗോവ പോലെ, അരുണാചൽ പ്രദേശ് പോലെ. ഏതെങ്കിലും ഒരു ചെറിയ പാർട്ടിയായിരുന്നു കോൺഗ്രസ് എങ്കിൽ അതിന് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പാർട്ടി അങ്ങനെ ജനവിശ്വാസമില്ലാതെ അധപതിക്കുമ്പോൾ അതുണ്ടാക്കുന്ന പൊളിറ്റിക്കലി വാക്യൂം ഭീകരമാണ്. അതാണ് കോൺഗ്രസ് ഇല്ലാതാവണം എന്ന് പറയുന്നത്. ഇങ്ങനെ മറ്റ് അർഹതപ്പെട്ട രാഷ്ട്രീയ ബദലിഞ്ഞ് ആ സ്ഥാനം ഏറ്റെടുക്കാൻ ഇത് ചാവുകയുമില്ല, കട്ടിലൊഴിയുകയുമില്ല എന്ന ഗതികെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയം. ഇത് കോൺഗ്രസിനെ കോൺഗ്രസിന്റെ നിലയിൽ മാത്രം വിമർശനം നടത്തിയതല്ല, അതിന് 1000 കുറ്റങ്ങൾ വേറെയുമുണ്ട്. ഇത് എന്തുകൊണ്ടോ ഇന്ത്യയുടെ മതേതര ബദലിനായി കോൺഗ്രസ് അയോഗ്യരാണെന്നും അവർ ഇല്ലാതാവേണ്ടതിന്റെ പ്രസക്തി എന്താണെന്നുമാണ് പറയുന്നത്.